نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزر نکن، زندگی موزر. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പനി ആയതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വീഡിയോകൾ ചെയ്യുന്നത്, അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആക്കാൻ എനിക്കിഷ്ടമായിട്ടില്ല. എനിക്കിഷ്ടം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് തന്നെയാണ്, പക്ഷേ പനിയുള്ളത് കൊണ്ട് പുറത്തിറങ്ങാൻ ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരൊറ്റ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് SSLC ബയോളജി പരീക്ഷയിൽ മോഡൽ എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ വെറും 4 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നമ്മൾ ഇതിന് മുമ്പേ ചെയ്ത വീഡിയോകൾ, മാത്സിൽ ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി, കെമിസ്ട്രിയിൽ ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി, ഫിസിക്സിലും ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ വന്നിരിക്കുകയാണ്. ആ ചാപ്റ്റേഴ്സ് മാത്രം എം എസ് സൊല്യൂഷൻസിനെ വിശ്വസിച്ച് പോയ എല്ലാവർക്കും അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞു, പരീക്ഷ നന്നായിട്ട് എഴുതാനും കഴിഞ്ഞു എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ആത്മവിശ്വാസമുണ്ട് വീണ്ടും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ SSLC ബയോളജിയിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എക്സാമിന് കൊടുത്തിരിക്കുന്നതിൽ പ്രകാരം നിങ്ങൾ വെറും 4 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാമത്തെ ചാപ്റ്റർ, 3-ാമത്തെ ചാപ്റ്റർ, 4-ാമത്തെ ചാപ്റ്റർ, 5-ാമത്തെ ചാപ്റ്റർ, ഈ 4 പാഠങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും. അപ്പോൾ 2, 3, 4, 5 എന്നീ 4 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും. 2-ാമത്തെ ചാപ്റ്ററിന് 12 മാർക്ക്, 3-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 11 മാർക്ക്, 4-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 11 മാർക്ക്, അതോടൊപ്പം തന്നെ 5-ാമത്തെ ചാപ്റ്ററിൽ നിന്നും 11 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അഥവാ ഈ 4 ചാപ്റ്ററിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് 1-ാമത്തെ ചാപ്റ്ററാണ്, സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായി ചോദിച്ചിരിക്കുന്നത് 10 മാർക്കിനാണ്. അത് കഴിഞ്ഞിട്ട് പ്രയോറിറ്റി വരുന്നത് 6-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന്, പിന്നെ 7, 8, 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബയോളജിയിലെ 8 ചാപ്റ്ററിൽ 2, 3, 4, 5 എന്നീ 4 ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 12+11+11+11 അപ്പോൾ എത്ര ഉണ്ടാവും, 10, 20, 30, 40, 44 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഏത്, നിങ്ങൾ വെറും 4 ചാപ്റ്റേഴ്സും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് ഫോക്കസേരിൻ്റെ പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ എന്ന്. 1-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസിൻ്റെ പുറത്തു നിന്ന് ചോദിച്ചിരിക്കുന്നത് 2 മാർക്കിനാണ്. 3rd ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന്, 5th ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന്, 6th ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന്, 7th ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിന്. ചുരുക്കി പറഞ്ഞാൽ 7, 2, 9, 11, 12 മാർക്കിന് മാത്രമേ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വെറും ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 2, 3, 4, 5 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും. തീർച്ചയായും വിദ്യാർത്ഥികൾ അതുപോലെ പഠിക്കുക. തീർച്ചയായും നിങ്ങളുടെ ബയോളജി ആൻസർ ഷീറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു വീഡിയോ കൂടി ഉടനടി വരുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.